Police ഉന്നതന്റെ മകൻ ഉൾപ്പെട്ട വാഹനാപകട കേസിൽ നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് എസ്പി ഗോപകുമാറിനെതിരെയാണ് ആരോപണം. ഇടുക്കി ആനച്ചാൽ സ്വദേശി രതീഷിന്റെ ബന്ധുക്കളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. സംഭവത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്തണമെന്ന ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ് പോലും അട്ടിമറിക്കപ്പെട്ടു. മൂന്നാറിന് സമീപം ആനച്ചാലിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ 3-നാണ് സംഭവത്തിന്റെ തുടക്കം. രാത്രി 8 മണിയോടെ ആനച്ചാലിൽ വെച്ച് അതിവേഗത്തിൽ വന്ന കാർ റോഡ് സൈഡിൽ നിന്ന് സോജൻ എന്നയാളെ ഇടിച്ചിട്ടു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വാഹനം തടയുകയും വാഹനം ഓടിച്ചയാൾക്ക് നേരെ കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു. അപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ താൻ എസ് പി ആണെന്ന് സ്വയം പരിചയപ്പെടുത്തി നാട്ടുകാർക്ക് നേരെ കയർത്തു. സംഭവ സമയത്ത് ഭാര്യയോടൊപ്പം അമ്പലത്തിൽ പോയ ശേഷം മടങ്ങി വരികയായിരുന്ന രതീഷ് സംഘർഷം അല്പനേരം കണ്ടു നിൽക്കുകയും ചെയ്തു. ദേവസ്വം എസ് പി സി പി ഗോപകുമാറിന്റെ മകൻ കണ്ണൻ പിറ്റേന്ന് വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തി രതീഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും എസ് പിയും പോലീസും തയ്യാറായില്ല. ഇതേ തുടർന്ന് ടാക്സി ഡ്രൈവറായ രതീഷ് കഴിഞ്ഞ 3 മാസമായി ഒളിവിലാണ്. ഇതോടെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാതെ ദുരിതമനുഭവിക്കുകയാണെന്ന് രതീഷിന്റെ ഭാര്യാപിതാവ് പറയുന്നു. അവനൊരു വണ്ടി ഓടിച്ച് വരുന്നു, വീട്ടിലെല്ലാം നടന്നുകൊണ്ടിരുന്നു. ഈ 3 മാസമായിട്ട് അവനക്ക് അസുഖം വന്നിട്ട് മരുന്ന് മേടിക്കാനും യാതൊരു മാർഗവുമില്ല, അരി മേടിക്കാനും യാതൊരു മാർഗവുമില്ല. സംഭവത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരുന്നു. എന്നാൽ അതും അട്ടിമറിക്കപ്പെട്ടു. പോലീസിലുള്ള സ്വാധീനം മൂലം ഗോപകുമാർ കേസ് അട്ടിമറിക്കുകയാണെന്ന് രതീഷിന്റെ ഭാര്യയും ബന്ധുക്കളും പറയുന്നു. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും രതീഷിന്റെ ഭാര്യ പരാതി നൽകിയിട്ടുണ്ട്. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, ഇടുക്കി.